ബിഗ് ബോസ് എനിക്ക് ബോറടിക്കില്ല. അവിടെ മാനോക്കിയൊക്കെ നല്ല ചേട്ടന്മാരൊക്കെ എനിക്കിഷ്ടായി. രണ്ട് ചേട്ടന്മാര് വിഷ്ണുവേട്ടന് ഇഷ്ടായി, അമിതും ചേട്ടനും ഇഷ്ടായി. മിഥുൻ ചേട്ടനോട് എനിക്ക് ക്രഷൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ഭാര്യ കാരണം പ്രശ്നമാക്കാന്ന് വെച്ചിട്ടോ. അല്ല എന്റെ അറിവിൽ അതേന്നാണ്. മിഥുൻ ചേട്ടാ, മിഥുൻ ചേട്ടാ, മിഥുൻ ചേട്ടാ, കല്യാണം കഴിഞ്ഞാണോ? രണ്ട് പ്രാവശ്യം. വരാല അന്നത്തെ ഒരു ഇഷ്ടം എന്നുള്ളത് എനിക്ക് അന്ന് പറയല്ല, നമുക്ക് ഐ ലവ് യു പറയുന്ന ബന്ധമൊന്നും ഇല്ല. എന്നെ മനസ്സിലാക്കിയ ഡ്രസ്സിംഗ് ഒക്കെ ഞാൻ മെയിലായിട്ട് തന്നെ. അപ്പം മാറ്റണമെന്നൊന്നും താല്പര്യം മനസ്സിലുണ്ട്? ഉണ്ട് ആഗ്രഹമുണ്ട്. വീട്ടുകാരൊക്കെ കാണാതെ, വീട്ടുകാരൊക്കെ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുന്ന സമയത്ത് ആദ്യം ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനത്തെ ഒരു ഡിസ്കഷൻ വരുന്ന പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. അല്ല ചെലപ്പോ നമ്മള് ചോദിക്കുന്നോണ്ട് പറയുന്നില്ല. എനിക്ക് ഇപ്പം നാദ്രെ ഇത്രയും ഒന്നും നമുക്ക് അധികം ആരുമായിട്ട് ബന്ധപ്പെട്ടില്ല. നമ്മള് ഷൂട്ട് ചെയ്യുന്നപ്പോ ഒത്തിരി പേരുണ്ട്, അപ്പൊ എല്ലാരും ഭയങ്കര, അപ്പൊ നമുക്ക് അറിയണല്ലോ. ഞാൻ വന്നിരിക്കുന്ന ലക്ഷ്യമുണ്ട്, എന്നെ പോലുള്ള ഒരാളെ ഇവിടെ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ റെപ്രസെന്റ് ചെയ്യണം. ഒരു വലിയ അവരെയൊക്കെ കാണിക്കാൻ പറ്റുന്ന ഒരു വേദിയാ മാക്സിമം യൂസ് ചെയ്യേണ്ടത് കടമയാണ്. അപ്പൊ ചോദിക്കണം എന്നുള്ളതാണ് പറഞ്ഞു. കാരണം എനിക്ക് തിരുത്താൻ പറ്റണം. ഇപ്പം ശ്രുതി ചോദിക്കുകയാണ് എന്തെങ്കിലും, അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നും ചോദിക്കാൻ പാടില്ലാട്ടോ എന്ന് പറയുകയാണെങ്കിൽ അല്ല ചിലര് നമ്മൾ ചോദിച്ചല്ലോ, അപ്പൊ ഇനി എന്തെങ്കിലും പറയണ്ടേന്ന് പറഞ്ഞു. ഹെൽത്തി ആയിട്ട് വിഷയങ്ങൾ എടുക്കും എന്നുള്ളതാണ്, എടുക്കണം. കാരണം നമ്മളെല്ലാവരും പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ട് ജനിച്ച ഒരാളോ എന്ന് പറയാം. ഞാൻ തന്നെ വളരെ കുട്ടിക്കാലം എല്ലാവർക്കും എല്ലാ നോളജും ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമ്മള് സംസാരിക്കുമ്പോ ബേസിക് നോളജ് ആണെന്നുള്ളത് ഇനി ബേസിക് നോളജ് ആവണം.